ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കുക്കൂസ് കിച്ചണിലേക്ക് സ്വാഗതം. പിന്നെ ഞാനിവിടെ ഉണ്ടാക്കാൻ വേണ്ടി പോയ നല്ല കറുമുറാന്നായിട്ടുള്ള കാജയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇതിനകത്തേക്ക് മധുരം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര, പിന്നെ നമ്മുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിന് നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടിയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കളർ പൊടി യൂസ് ചെയ്യുക. ഇനി ഒന്നും യൂസ് ചെയ്തില്ലെങ്കിലും ഒരു പ്രശ്നവുമില്ല കേട്ടോ. ഇനി നമുക്കിത് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കാരണം നമ്മുടെ പഞ്ചസാര ഉപ്പൊക്കെ എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ആവണം. അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതായത് ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ അര ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് കുറേച്ചു ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ആദ്യമേ തന്നെ ഒരുപാട് വെള്ളം ഒഴിക്കരുത്. കാരണം ആദ്യമേ തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചാൽ നമ്മൾ കുഴയ്ക്കുന്നത് അപ്പടി ലൂസായി പോകും. അപ്പോൾ പിന്നെ നമ്മൾ പരത്തുമ്പോൾ അത് ശരിയാകത്തില്ല. അതുകൊണ്ട് കുറേച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം ഇതിങ്ങനെ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിത് വേണ്ടത് ചപ്പാത്തി മാവിൻ്റെ പരുവത്തിനാണ് കേട്ടോ. അപ്പോൾ ഞാനൊന്ന് കുഴച്ച് കൊണ്ടുവരരുത്. അപ്പോൾ ദാ ഞാനിവിടെ നന്നായിട്ട് കുഴച്ച് നന്നായി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്കിത് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. കണ്ടോ, ഇനിയിപ്പോൾ വെള്ളം കൂടിപ്പോയെന്ന് പറഞ്ഞതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കാരണം വെള്ളം കൂടിപ്പോയാൽ കുറച്ച് മൈദ കൂടി ഇട്ടിട്ട് ഒന്ന് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് അരിപ്പൊടി തൂളിയിട്ടുണ്ട്. അപ്പോൾ വലിയ ഉരുളിയാണെങ്കിൽ അത് രണ്ടായി മുറിച്ചിട്ട് വേണം കേട്ടോ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ ചെറിയ ഉരുളിയാണ്. അപ്പോൾ ഇത് ഞാനൊന്നിത് പരത്തി കാണിച്ചു തരാം നിങ്ങളെ. അപ്പോൾ ദാ ഞാനിവിടെ നന്നായി പരത്തിയിട്ടുണ്ട്. ഞാൻ മാക്സിമം നന്നായിട്ടാണ് ഇവിടെ പരത്തിയേക്കുന്നത്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ രണ്ട് സൈഡും ഒന്ന് മുറിച്ച് കളയാം. ഞാൻ പക്ഷേ ഇത് മുറിച്ചൊന്നും കളയുന്നില്ല. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തേക്കുന്നത്. ബ്രഷ് ഉണ്ടെങ്കിൽ ബ്രഷ് കൊണ്ട് ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ പക്ഷേ കൈ കൊണ്ടാണ് ഇവിടെ ഓയിൽ തേച്ച് കൊടുത്തേക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറേച്ച് അരിപ്പൊടി തൂളി കൊടുക്കാം. അരിപ്പൊടി കുറച്ച് കൂടുതൽ തൂളിക്കോ കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് മടക്കി എടുക്കുമ്പോൾ ഇല്ലാന്നുണ്ടെങ്കിൽ ഒട്ടിപ്പിടിച്ചിട്ട് നമുക്ക് ലെയറായിട്ട് കിട്ടത്തില്ല. അരിപ്പൊടി ഇടുന്നത് തന്നെ നമുക്ക് നല്ലൊരു ലെയർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഇതിൻ്റെ മുകളിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നത്, കാരണം ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് അരിപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി ഞാൻ ഇതിൻ്റെ ഒരു അറ്റത്ത് നിന്ന് ഇത് മടക്കി ഞാനൊന്നെടുത്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഞാനിവിടെ നന്നായി മടക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു കത്തി ഉപയോഗിച്ചിട്ട് രണ്ട് സൈഡും മുറിച്ചതിന് ശേഷം നമുക്കിതൊന്ന് മുറിച്ച് മുറിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ വലിയ സൈസ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കട്ട് ചെയ്യാം കേട്ടോ. ഞാനിവിടെ പക്ഷേ ചെറുതായിട്ടാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഇനി ഈ കട്ട് ചെയ്ത് വെച്ച് കണ്ടോ, കട്ട് ചെയ്ത പീസ് ഞാൻ കാണിച്ചു തരാം കണ്ടോ. ലെയറായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ഇതുപോലെ വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് അങ്ങോട്ട് തിന്നാക്കണ്ട, കുറച്ച് കട്ട് ചെയ്തിരുന്നോട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെ എല്ലാം ഒന്ന് പരത്തിയെടുക്കാം കണ്ടോ. അപ്പോൾ ഞാൻ എല്ലാം ഇവിടെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ വേണം നമുക്കത് കിട്ടാൻ വേണ്ടിയിട്ട്. ഒരുപാട് തിന്നാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു സുഖം ഉണ്ടായിരിക്കില്ല കഴിക്കുമ്പോൾ. അപ്പോൾ കുറച്ച് കട്ടിയിൽ വേണം ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് എണ്ണ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ നന്നായി ചൂടായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഓരോന്നിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇതിട്ട് ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോഴേക്ക് ഇതിങ്ങനെ ബബിള് പോലെ ഇങ്ങനെ പൊന്തി വരും കേട്ടോ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചും തിരിച്ചൊക്കെ ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ചെയ്യാനില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകൾ വശമൊക്കെ കരിഞ്ഞിട്ട് ഉൾവശം വേകാണ്ടിരിക്കും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഏകദേശം നമ്മുടെ കാജ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു അരിപ്പയിലേക്ക് മാറ്റി ഇതിൻ്റെ എണ്ണയൊക്കെ കളയാൻ വേണ്ടിയിട്ട് ഇതൊന്ന് കോരിയെടുക്കാം. അതുകൊണ്ടിത് എണ്ണയൊക്കെ കളഞ്ഞിട്ട് ഞാനൊരു പാത്രത്തിനകത്തേക്ക് മാറ്റാം. അതുപോലെ ഞാൻ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാ ഞാനിവിടെ നമ്മുടെ കാജ ഇവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കണ്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ എല്ലാവരും ലെയറൊക്കെ വന്നിരിക്കുന്നത്.
അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതിനകത്തേക്ക് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പഞ്ചസാര പാനി ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അര ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഞാൻ ഇതിനകത്തേക്ക് ഒരു ചെറിയ കഷ്ണം ചുക്കും ഒരു ഏലക്കയും കൂടെ ഒന്ന് ചതച്ചിടുന്നുണ്ട് ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഒരു ബ്രൗൺ കളർ വരുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പഞ്ചസാര പാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരു ബ്രൗൺ കളർ വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തീ ഓഫ് ചെയ്യാം. അപ്പോൾ തീയൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പഞ്ചസാര പാനി ഇവിടെ സെറ്റായിട്ടിരിക്കുന്നുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കാജ ഇതിനകത്തേക്ക് രണ്ട് സൈഡോടി ഒന്ന് മുക്കിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. അതേപോലെ ഇതെല്ലാം ഒന്ന് മുക്കി കൊണ്ടുവരാം ഞാൻ. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പുറത്തേക്ക് പഞ്ചസാര ലൈനി മുക്കുന്നത് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൊടിച്ച പഞ്ചസാര ഇട്ടാൽ മതി. അങ്ങനെയും കഴിക്കുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞാനിവിടെ പഞ്ചസാര ലൈനിലെല്ലാം മുക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 1 മണിക്കൂറൊന്ന് നന്നായിട്ട് ഡ്രൈ ആകാൻ വേണ്ടി വെക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ നമുക്കൊരു 1 മണിക്കൂറോളം നമുക്കൊന്ന് മാറ്റി വെക്കാം.